ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ സീബ്ര കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു, അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുള്ളത്. അവർക്ക് ഇതുപോലെ വണ്ടി ഇങ്ങനെ ഓടിച്ച് മുന്നോട്ട് പോകണം. ഈ സമയത്ത് എൻ്റെ ഇടത് ഭാഗത്ത് എൻ്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ ഒരു വിദേശി ഒരു അറബി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇതുപോലെ ഒരു ഹൈവേ കൂടി, നാഷണൽ ഹൈവേ കൂടി പോകുകയാണ്. ഇവിടെ വെന്നിയൂർ എന്ന് പറയുന്ന ടൗൺ എത്തി. ആ സമയത്ത് ഒരുപാട് സീബ്ര ഉണ്ട് അവിടെ. ഒരു വൈകുന്നേരം 4:30 സ്കൂളൊക്കെ വിട്ട നേരമാണ്. ഞങ്ങൾ എന്നെ വണ്ടി നിർത്തിയ ഒരാൾ നിർത്തണം എന്ന് പറഞ്ഞു. ഒരു പോലീസുകാരൻ വഴിയെ നിർത്തി, കാരണം ആർക്കോ റോഡ് ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കൂട്ടം കുട്ടികളെ, ഒരു 10-ാം ക്ലാസ് കാണും, അവിടെ ഒരു സ്കൂൾ വിട്ട കുട്ടികളെ യൂണിഫോം ഇട്ട അറിയാലോ, അവരെങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. ഈ ഒരു പോലീസുകാരൻ ഒരു ഏരിയയിൽ നിന്ന് അക്കരത്തേക്ക് ആക്കി എന്നെ വണ്ടി നിർത്തി. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ കുറേ വണ്ടി നിന്നിട്ടുണ്ട്. തിരിച്ച് അവർ നേരെ ഇങ്ങോട്ട്, ആ പോലീസുകാർ ഇങ്ങോട്ടിട്ട് വന്നു. അവരെ ഞാനും അറബി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഉടനെ തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഈ അറബി പറയണം, പാവം അറബി പറഞ്ഞ കേട്ടോ, പാവം എത്ര ഒരുപാട് കുട്ടികൾ, അന്ധവിദ്യാലയത്തിലെ കുട്ടികൾ എത്ര പോലെ കുട്ടികൾക്ക് പഠിച്ചോ കണ്ണ് കൊടുത്തില്ലല്ലോ എന്നും പറയുമ്പോൾ സങ്കടപ്പെടുക. എനിക്ക് ആകെ അത്ഭുതമായി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ നിർത്തി ചിരിയോട് ചിരി കരച്ചിലും എന്താ പറയുക, സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഇത് അന്ധവിദ്യാലയത്തിലെ കുട്ടികളല്ലല്ലോ, കണ്ണുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞയാളോട്, ഏയ് അത് അന്ധന്മാരൊന്നുമല്ല, ആ കുട്ടികളെ കണ്ണ് കാണും, പിന്നെ എന്തിനാ അവരെങ്ങനെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ എന്ത് മറുപടി ഈ അറബിനോട് പറയും, ഈ വിദേശിനോട് പറയും? അല്പനേരം ഒന്ന് അന്താളിച്ച് നിന്ന് ഞാൻ ആ അറബിനോട് പറഞ്ഞു, സഹോദര, ആ കുട്ടികൾക്ക് കണ്ണ് കാണുന്നുണ്ട്, കണ്ണ് കാണാത്തത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കാ, അതിൽ ചിലവരൊക്കെ അന്ധവിദ്യാലയത്തിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരാ, അവർ കണ്ണ് കാണാതെ ഓടിക്കും, കുട്ടികൾക്ക് അപകടം ഉണ്ടാവും, അതുകൊണ്ടാണ് കണ്ണുള്ള ഒരു ഡ്രൈവർ ആ റോഡ് പോലീസുകാരൻ ക്രോസ് ചെയ്യാൻ സഹായിച്ചത് എന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു മറുപടി ഇദ്ദേഹത്തിന് ഞാൻ എന്ത് മറുപടിയാണ് സത്യത്തിൽ കൊടുക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് സ്വന്തമായ റോഡ് ക്രോസ് ചെയ്യാൻ അറിയോ? അറിയൂലേ, സത്യത്തിൽ അറിയില്ല. ആരാണ് അത് ചെയ്യേണ്ടത്? വീട്ടിലെ രക്ഷിതാക്കളായ നമ്മൾ കുട്ടികൾക്ക് റോഡ് എങ്ങനെ ക്രോസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും, സംഭവം വണ്ടികളൊക്കെ ഓടിക്കുന്നതൊക്കെ കണ്ണില്ലാത്തവരാണെങ്കിലും നമുക്കത് മനസ്സിലാക്കി കൊടുക്കുക. അവർക്കത് ഇങ്ങനെ ഒരാളുടെ സഹായത്തോടെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുതിർന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ സഹായം വേണ്ടി വരും. സ്വന്തമായി അങ്ങാടി പോകാനോ റോഡ് ക്രോസ് ചെയ്യാനോ കുട്ടിക്ക് പറ്റാതെ വരും. ഈ ഒരു മെസ്സേജ് ഞാൻ സമർപ്പിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തുക. എൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും നൽകുക. ഇന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി. റോഡ് ക്രോസിങ്ങിന് സീബ്ര ലൈൻ എന്ന പേരിൽ പലതും ഉണ്ട്. അവിടെ മഞ്ഞ വര കാണുന്നതൊന്നും തന്നെ വലിയ വരകളൊക്കെ കാണും, അതൊന്നും പിന്നെ റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈൻ അല്ല. ഇങ്ങനെ വെളുത്ത വര തന്നെ വേണം. ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇവ എങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ. സത്യത്തിൽ റോഡ് ക്രോസ് ചെയ്യാനുള്ളതല്ല ഇത്, വാഹനങ്ങൾ സ്ലോ ആക്കാനുള്ള വളവുണ്ട് എന്നുള്ളതാണ്. എന്താ ചെയ്യാ.